السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة إسلامي كمريا قرآن برنم إرنوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن لهم ان يظهروا عليكم يرجموكم أو يعيدوكم في ملتهم أو يعيدوكم في يعيدوكم ولن ملتهم ولن تفلحوا "وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا بنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمدهم لنتخذن മഹാന്മാരായ അസഹാബുൽ അവരുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ സൂറത്തുൽ കഹഫിലെ ഇരുപത് ഇരുപത്തിയൊന്ന് ആയത്തുകളാണ് നാം കേട്ടത് അവർ നൂറ്റാണ്ടുകളോടം ഉറങ്ങിക്കിടക്കുകയും ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു കേവലം ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ അല്പമോ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങിയത് എന്ന് അവർക്ക് തോന്നുകയും അത്ഭുതകരമായ നിലക്ക് അള്ളാഹു സുബെഹാന ഹുവത്താല അവരെ ഉറക്കി ഉറക്കിക്കിടത്തിയതുപോലെ തന്നെ അത്ഭുതകരമായ രീതിയിൽ തന്നെയാണ് نعم أولو يرتيد ينم الله سبحانه وتعالى پر ينمد. قالوا ربكم عالم بما لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم عالم بما لبثتم فبعثوا أحدكم بورقكم هذه إلى المدينة فتنبدا مدعاية الله سبحانه وتعالى بشيء پر ينمد. അവരെ ഉണർ ഉറക്കിയതും അത്ഭുതകരമാണ് അവരുണർത്തുന്നപ്പോൾ ഉണ്ടായ സംഭവവും അത്ഭുതകരമാണ് എത്ര സമയമാണ് അവർ ഉറങ്ങിയത് ഉറങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ പകലും കൂടിയോ ആണ് അവരുറങ്ങിയത് എന്ന ഒരു ദിവസത്തിന്റെ അല്പസമയം കൂടി മാത്രമാണ് അവർ ഉറങ്ങിയത് എന്ന ധാരണയിലാണ് അവർക്കുണ്ടായിരുന്നത് ഓരോരുത്തർ ചോദിക്കുന്നു ഞങ്ങൾ എത്രയാണ് ഉറങ്ങിയത് നമ്മൾ എത്രയാണ് ഉറങ്ങിയത് എന്ന് പറയുമ്പോൾ മറ്റേ ആളുകൾ വേറെ മറ്റ് മറ്റൊരു വിഭാഗം ഇത്രയേ ഉറങ്ങിയിട്ടുള്ളൂ എന്നൊരു പറഞ്ഞു കാരണം അവർ രാവിലെയായിരുന്നു ഗുഹയിൽ പ്രവേശിച്ചത് അവർ എഴുന്നേറ്റ സമയം അത് ഉച്ച കഴിഞ്ഞുള്ള സമയവുമാണ് അപ്പോഴാണ് അവർക്ക് ആ സംശയം തോന്നി ഉറക്കല് അവർ ശരീരത്തിന് യാതൊരുവിധ ഭാഗ പകർച്ചയോ ആരോഗ്യത്തിന് യാതൊരു ഇതോ കോട്ടമോ ഒന്നും തട്ടാതെ ഒന്നര ദിവസം ഉറങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം അല്പവും ഉറങ്ങിയ ആ പ്രതീതി മാത്രമാണ് അവരുടെ ശരീരത്തിന് ഉണ്ടായത് അതേസമയം മൂന്നൂ നൂറ്റാണ്ടോളം അവർ ഉറങ്ങിയിട്ടുണ്ട് മുന്നൂറ് വർഷത്തോളം ആ കണക്കും പരിശുദ്ധ കുറവ് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു കഴിവ് വളരെ പ്രകടമായി അള്ളാഹു പ്രകടിപ്പിച്ച സൂറത്തുൽ കഹഫിലെ ഈ സംഭവം നൂറ്റാണ്ടുകളോളം അള്ളാഹുത്താല ഉറക്കിയിട്ടും കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഞങ്ങൾ തങ്ങൾ ഉറങ്ങിയത് എന്നൊരു പ്രതീതി അള്ളാഹുത്താലാവരിൽ ഉണ്ടാക്കുന്ന ആ അത്ഭുതകരമായ അവസ്ഥ തികച്ചും ചിന്തിക്കാൻ ചിന്തിക്കാനുള്ള ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയം തന്നെയാണിത് പകൽ സമയം ദീർഘമായ നിർദ്രയിൽ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ തന്നെയാണ് അവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് ഏതായാലും അവർ തന്നെ പറയുകയാണ് ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ടതില്ല അള്ളാഹു അറിയാം നാം എപ്പോഴാണ് എത്രയാണ് ഉറങ്ങിയത് എന്ന കാര്യത്തില് മേളാനിയില് ബഹുമാനപ്പെട്ട ആലു സി റഹ്മാ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ആ സംശയം ഉടലെടുക്കാനുള്ള കാരണം ആ ഉറങ്ങിയ സമയത്തെക്കുറിച്ച് അവരുടെ നിസ്കാരത്തെ കുറിച്ച് ഓർത്ത് വീതി തോന്നിയപ്പോഴാണ് അവർ അവർക്കും ഉണ്ടായിരുന്നു അവരുടേതായ നിസ്കാരം അതിന്റെ സമയത്തെ പറ്റി അവർ ചർച്ച ചെയ്തത് ആ വിഷയത്താലാണ് എന്ന് മഹാന്മാരായ മൊഫസിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാൻ തുടർന്ന് പറയുന്നു സൂറത്തുൽ ഇരുപത് ഇരു ഇരുപതാമത്തെ ആയത്തിൽ ും അവറങ്ങിയെഴുന്നേറ്റ് ഒരാളെ എന്ന് പറയുന്ന വ്യക്തിയെ ഭക്ഷണ കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിക്കുകയും ആളുകളറിയാതെ വളരെയധികം രഹസ്യമായിട്ടായിരിക്കണം നീക്കങ്ങൾ നടത്തേണ്ടതെന്ന് അയാളെ ഉണർത്തുകയും ഒക്കെ ചെയ്തു എന്നിട്ടവര് പറഞ്ഞു ഇന്നും ഈ യുറുക്കും നിങ്ങളെ അവർ കണ്ടുമുട്ടിയാൽ എറിജു തീർച്ചയായും നിങ്ങൾ അവരെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും ആയതുകൊണ്ട് വളരെ കരുതിലൂടെയാകണം വലിയ വളരെ കരുതലോടെയാകണം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് നിങ്ങളെ കുറിച്ച് ആർക്കും ഒന്നും ഗ്രഹിക്കാൻ വഴി വെക്കാതെ തന്നെ യാകരിക്കണം നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞതിനു ശേഷം ഇന്നഹും അള്ളാഹു പറയുന്നു ഇന്നഹും നിങ്ങളെ അക്രമകാരിയായ ഭരണാധികാരി അവൻ്റെ ആളുകൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്യും അതല്ലെങ്കിലോ അവ ഇഴയുതൂക്കും ഫീമില്ലും അവരുടെ മതത്തിലേക്ക് നിങ്ങളെ അവർ നിർബന്ധിച്ച് ചേർക്കും വലം തുഫ്ലിഹു അബദാ അങ്ങനെ വന്നാൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല തന്നെ എന്ന് അവര് പറു ഉപദേശിച്ചുകൊണ്ടാണ് തൽമീഹയെ ഭക്ഷണപദാർത്ഥം വാങ്ങാൻ വേണ്ടി അയക്കുന്നത് ഉറങ്ങി സ്വാഭാവികമായും അവർക്ക് വിശപ്പുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന വെള്ളി നാണയം കൊണ്ട് പട്ടണത്തിൽ പോയി ഭക്ഷണം കൊണ്ടുവരാൻ തൽമീഹയെ ഏൽപ്പിച്ചു നല്ല ഭക്ഷണം നോക്കി വാങ്ങണമെന്നും ആരെങ്കിലും തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കാൻ വളരെ യുക്തിപൂർവ്വം തന്നെ പ്രവർത്തിക്കണമെന്നും ഒക്കെയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടാണ് അദ്ദേഹത്തെ അയക്കുന്നത് തറസൂസ് പട്ടണത്തിലേക്കാണ് അവർ ഭക്ഷണം വാങ്ങാൻ പോയതെന്നും അതിൻ്റെ പഴയ പേര് ഉഫ്സൂസ് എന്നായിരുന്നുവെന്നും ഒക്കെ ദീർഘനിദ്ര നിദ്ര കഴിഞ്ഞ് ഭക്ഷണം വാങ്ങാൻ ചെന്നപ്പോൾ തറസൂസായി പരിപണമിച്ച് പരി പരിണമിച്ചു എന്നുമൊക്കെ ഗൂഹൽ മാനിയിൽ ബഹുമാനപ്പെട്ട ആ ലുസീഫ് പറയുന്നുണ്ട് ഇതനുസരിച്ച് ആ രാജ്യത്തിന് അവർ ഉറങ്ങിയ സമയത്തുള്ള പേരല്ല പിന്നീട് ഉണർന്നു നോക്കിയപ്പോൾ ഭരണവും മാറിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ പേരും മാറിയിട്ടുണ്ട് ആളുകളുടെ അവസ്ഥയും ഒക്കെ ചെയ്ഞ്ചായ ഒരവസ്ഥയാണ് അവർക്ക് കഴിഞ്ഞത് കാണാൻ കഴിഞ്ഞത് ഒരു നൂറ്റാണ്ടുകളൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായും സ്ഥലങ്ങളുടെ പേരുകൾ മാറുക അത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല സ്വാഭാവികമായും സംഭവിക്കുന്ന വിഷയം തന്നെയാണ് അങ്ങനെ ആളുകൾ അറിയാതെ പതുങ്ങിക്കൊണ്ട് രഹസ്യമായ തംലീഹ അങ്ങാടിയിലെത്തി ആ അദ്ദേഹത്തിന്റെ തന്ത്രമൊന്നും വിജയിച്ചില്ല കാരണം അവരെ കുറിച്ച് പുറത്തിറിയുവാനുള്ള സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു അയാളെ കയ്യിലുള്ളുണ്ടായിരുന്നത് പഴയകാലത്തെ നാണയമാണ് കച്ചവടക്കാർ ഈ നാണയം കണ്ടതോടുകൂടി ഭക്ഷണം വാങ്ങിയ തംലീഹയെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ നാണയം കിട്ടിയത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന രാജാവിന്റെ നാണയമാണല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉടലെടുക്കുകയും അങ്ങനെ അവരെ രാജാവിന്റെ അന്നത്തെ രാജാവിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു എന്ന് എന്നും അവരെ തഫ്സീറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലാഹു പറയുന്നു ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمدهم لنتخذن عليهم مسجدا അപ്രകാരം തന്നെ വാഗ്ദാനം സത്യമാണെന്നും അഞ്ചു ദിവസത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ലെന്നും അവർ അഥവാ ആ ജനങ്ങൾ ഗ്രഹിക്കേണ്ടതിനായി നാം ഗുഹവാസികളെ ഗുഹവാസികളെ കുറിച്ചുള്ള വിഷയം ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തു അപ്പോൾ അവർ തമ്മിൽ ഗുഹാവാസികളുടെ കാര്യത്തിൽ തർക്കിക്കുകയും അങ്ങനെ അവരുടെ പേരിൽ ഒരു കെട്ടിടം നിർമ്മിക്കുക അവരെപ്പറ്റി അവരുടെ രക്ഷിതാവ് ഏറ്റവും അറിയുന്നവനാണ് എന്നും ഒരു കൂട്ടർ പറയുകയും ചെയ്ത സംഭവം ലബിയെ അങ്ങ് ഓർക്കേണ്ടതുണ്ട് എന്നാൽ തങ്ങളുടെ കാര്യത്തിൽ വിജയം നേടിയവർ പറഞ്ഞു തങ്ങളുടെ കാര്യത്തിൽ വിജയം നേടിയവർ പറഞ്ഞു മസ്ജിദ കേവലം ഒരു ബിൽഡിംഗ് എടുത്താൽ പോരാ അവരുടെ ഓർമ്മ നിലനിർത്തുവാൻ നമുക്ക് ഒരു പള്ളി തന്നെ അവിടെ പണി കഴിപ്പിക്കാം എന്ന് അവർ പറയുകയുണ്ടായി അവരുടെ തങ്ങളുടെ രഹസ്യം പുറത്താകാതിരിക്കാൻ പല മുൻകരുതലുകളും എടുത്തെങ്കിലും അവരുടെ രഹസ്യം പുറത്താകണമെന്ന് തന്നെയാണ് വാഹുവിന്റെ തീരുമാനം അക്കാലത്ത് അന്ത്യനാടിനെയും പല ലോകത്തെ ജീവിതത്തെയും നിഷേധിക്കുന്ന വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു അവർക്കെതിരിൽ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ നിലകൊള്ളുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ഈ രാജ ഭരണാധികാരിയായ രാജാവ് ആഗ്രഹിച്ചു അയാൾ സത്യവിശ്വാസിയായിരുന്നു അളരെ ആത്മാർത്ഥമായി അങ്ങനെ ആഗ്രഹിച്ച ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിലും വാഹുസുമെഹാന ഹൂവത്തകാല ഈ ഗുഹാനിവാസികളുടെ കാര്യം കൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിലാഷം സാക്ഷാത്കൃതമാവുകയും ആ വിഷയത്തെ അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്ത കാര്യം മരിച്ചവരെ ജീവിപ്പിക്കൽ ബാഹുവിനൊരു പ്രയാസവുമുള്ള കാര്യമല്ല അന്ത്യനാൾ സത്യമാണെന്നും അന്ത്യനാളെന്ന ഒരു വിഷയം സത്യമാണെന്ന് ഗുഹാ നിവാസികളുടെ ഈ ജീവിതത്തോടു കൂടെ ഈ വിഷയത്തോടു കൂടെ അള്ളാഹുബാഹ ലോകത്തെ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം സുയോത്തിറഹ അദ്ദേഹത്തിന്റെ ദഫ്സീ അദ്ദേഹം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അബ്ദുലാഹുന അബ്ബാസിന് ഉദ്ധരിച്ചതായ നിലക്ക് യഥാർത്ഥത്തിൽ അസഹാബുൽ കഹഫിന്റെ ആ ഗുഹ എവിടെയാണ് എന്ന വിഷയത്തിൽ അസഹാബുൽ കഹഫിനെ കുറിച്ച് വിവരണം കിട്ടുന്ന വിഷയത്തിൽ അള്ളാഹു സുബാനഹുഅത്തയാല ലോക ജനങ്ങളെ മറച്ചു വെച്ചിരിക്കുകയാണ് അവരെ കുറിച്ച് വിവരണം നടത്തുവാനോ അതല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന അല്ലെങ്കിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലം കണ്ടെത്തി അവരെ കാണുവാനോ കഴിയാത്ത നിലക്കാണ് അള്ളാഹു തയാല അതിനുള്ള സെറ്റപ്പ് നടത്തിയിട്ടുള്ളത് െതിരില് മുയക്ക് യുദ്ധം ഞങ്ങൾ നടത്തിയതായ സന്ദർഭം ആയിരുന്നു നേതൃത്വം അങ്ങനെ ഈ അൽ കഹഫിന്റെ ആളുകൾ അടുത്തിടെ അടുത്തുകൂടെ ഞങ്ങൾ നടന്നുപോയി നിലകൊള്ളുന്ന അവർ ഉറങ്ങുന്ന അവർ വിശ്രമിക്കുന്ന അല്ലെങ്കിൽ അവർ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിലൂടെ പറഞ്ഞു പറഞ്ഞു വിവരണം നിങ്ങൾക്ക് നമുക്ക് കാണാമായിരുന്നു അപ്പോൾ അബ്ബാസ് ബഹുമാനപ്പെട്ടു കിട്ടിയത് സാധ്യമല്ല കാരണം മന നിങ്ങളെക്കാളൊക്കെ തിരുനബിയെ പോലും അതിന് കാണാതിരിക്കാനുള്ള തടസ്സം ചെയ്തിട്ടുണ്ട് അതാണ് അള്ളാഹു പറഞ്ഞത് <laughs> <laughs> ും ഫിറം ഇ നാം ആയത്തിൽ ആ വിവരണമുള്ള പറഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ചുള്ള ഭീതി അവരുറങ്ങുകയാണെന്നാണ് മനസ്സിലാ ഒരു ഉണർന്നിരിക്കുന്നവരാണെന്നാണ് മനസ്സിലാവുക അതേസമയം അവരെ അവരിലേക്ക് അങ്ങ് എത്തി നോക്കുകയാണെങ്കിൽ